First of all, welcome all to the first session of our orientation program. Okay. ഇന്ന് നമ്മളുടെ നമ്മളോടൊപ്പം ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ഓൾ. ഇന്ന് നമ്മളോടൊപ്പം ഓറിയന്റേഷൻ സെഷന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ടീം ലീഡ് ആയിട്ടുള്ള വാണി മാം വന്നിട്ടുണ്ട്. അതുപോലെ കൊമേഴ്സ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അശ്വതി മാം വന്നിട്ടുണ്ട്. അതുപോലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തസീൻ മാം വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇത്രയും മെന്റേഴ്സ് ആണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാവർക്കും തന്നെ അവരെ ഇൻവൈറ്റ് ചെയ്യാം. അതോടൊപ്പം നമ്മളുടെ ഈ ഒരു സെഷനിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള നമ്മുടെ എല്ലാ ലേണേഴ്സിനെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. വെൽക്കം ഓൾ ടു ദിസ് സെഷൻ. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം നമ്മളുടെ പോസ്റ്റേഴ്സിലെല്ലാം നമ്മൾ കണ്ടിരുന്നു OP ഓറിയന്റേഷൻ പ്രോഗ്രാം 8.0 ആണ് അല്ലേ. അപ്പം ലേൺ വൈസിൽ 2021-ൽ നമ്മളുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ ഇപ്പോൾ ഒരു 8-ാമത്തെ സീസൺ ആണ്. ഓറിയന്റേഷൻ്റെ 8-ാമത്തെ സീസൺ ആണ്. ഈ ഒരു സീസണിലെ നമ്മളുടെ ഒരു തീം എന്ന് പറയുന്നത് ലേൺ ഡിസ്കവർ ആൻഡ് അച്ചീവ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആ ഒരു തീമിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പുതിയൊരു ജേണി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഒരു ലേൺ വൈസ് എന്നുള്ള ഒരു ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് എല്ലാവർക്കും തന്നെ എന്താ ലേൺ ചെയ്യാനും അതുപോലെ തന്നെ അതിന് ആ ഒരു ഒബ്ജക്റ്റീവോട് കൂടി മുന്നോട്ട് പോയിട്ട് നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് എല്ലാം തന്നെ ഡിസ്കവർ ചെയ്ത് അത് നല്ല രീതിയിൽ അച്ചീവ് ചെയ്ത് ഒരു ലൈഫ് ഫുൾഫിൽമെന്റ് നമുക്ക് ഇതിലൂടെ നമുക്ക് കൊണ്ടുവരാൻ ഓരോരുത്തർക്കും പറ്റട്ടെ എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ വിഷ് ചെയ്യുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ വൺസ് അഗെയിൻ എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഓക്കെ, അപ്പം എല്ലാവരും തന്നെ ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് ആക്റ്റീവായിട്ട് തന്നെ ഈ ഒരു സെഷനിൽ പെർഫോം ചെയ്യുക. ഓക്കെ, എല്ലാവരും ക്യാമറ ഒക്കെ ഒന്ന് ഓൺ ചെയ്തേ. അപ്പം ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ഒരു ഇന്ററാക്റ്റീവ് ആയിട്ട് ഒരു സെഷൻ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സേ ഹലോ ടു നമ്മുടെ സെഷന്റെ ഒരു നെയിം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച കാണാം, സേ ഹലോ ടു ആണ്. എല്ലാവർക്കും നമുക്ക് നമ്മുടെ ബാച്ച് മേറ്റ്സിനെ എല്ലാം തന്നെ ഒന്ന് എന്താ നമുക്ക് മീറ്റ് ചെയ്യാനും അവരെ പറ്റി അറിയാനും ഒക്കെ ഈ ഒരു സെഷൻ നമ്മള് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാവരും തന്നെ ഇന്ററാക്റ്റീവ് ആയിട്ട് ഗെയിംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. അതിനു മുന്നേ ആയിട്ട് എല്ലാവരും എന്താ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുക. അതായത് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട്, നമ്മളുടെ ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ ഹോബീസ് എന്തൊക്കെയാണ്, നമ്മുടെ തോട്ട്സ്, അതൊക്കെ നമ്മളുടെ എന്താ ബാച്ച് മേറ്റ്സുമായിട്ട് ഷെയർ ചെയ്യാനോടുള്ള ഒരു അവസരമാണ് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കിട്ടുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ആരാണ് ആദ്യമായിട്ട് മുന്നോട്ട് വരിക? ആരെങ്കിലും വോളണ്ടറി വന്നാട്ടെ, സെഷൻ സ്റ്റാർട്ട് ആയില്ലേ? ആരാണ് ആദ്യം സ്വയം ബ്ലേസ് ചെയ്യുന്നത്? ഞാൻ പറയാം മാഡം, മുഹമ്മദ് ജുറൈസ്. ഓക്കെ ഓക്കെ, വീഡിയോ ഓൺ ചെയ്യാം? കുഴപ്പമില്ലല്ലോ. എന്താണ്, വീഡിയോ ഓൺ ചെയ്യുന്നുണ്ട്? ആ വീഡിയോ ഓൺ ചെയ്ത വളരെ. എന്റെ പേര് മുഹമ്മദ് ജുറൈജ് എന്നാണ്. ഞാൻ ഇപ്പോൾ വർക്കിംഗ് ആണ്. കറന്റ്ലി 5 വർഷമായിട്ട് IT ഫീൽഡിലാണ് വർക്ക് ചെയ്യണേ. എൻ്റെ നാടെന്ന് പറയുന്നത് തൃശ്ശൂർ വടക്കാഞ്ചേരിയാണ്. പിന്നെ ഞാനിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഡിപ്ലോമ 3 ഇയേഴ്സ് ഇലക്ട്രോണിക്സിൻ്റെ കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജോലിക്കൊക്കെ കയറുമ്പോൾ ഒബ്വിയസ്ലി ഡിഗ്രീനെ കുറിച്ച് ചോദിക്കും. എനിക്ക് ഡിഗ്രി ഇല്ല, അത് ഒരു ഡിഗ്രി എടുക്കണം. ബട്ട് എനിക്ക് വർക്കിംഗ് ആയതുകൊണ്ട് എനിക്ക് കോളേജിൽ പോയി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഡിസ്റ്റൻ്റ് ആയിട്ട് തന്നെ നോക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞാൻ സെർച്ച് ചെയ്തത്. അങ്ങനെയാണ് ഈ ലേൺ വൈസിനെ കുറിച്ച് അറിഞ്ഞത്. ലേൺ വൈസ് പ്ലാറ്റ്ഫോം ഇഗ്നോ വഴി ഇഗ്നോവിൻ്റെ ഡിഗ്രി എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരായിട്ട് കോൺടാക്ട് ചെയ്തു, അങ്ങനെ ഞാൻ ഇതിൽ ജോയിൻ ചെയ്തു. ഇതിൻ്റെ ഭാഗമായതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ അവരുടെ നിങ്ങളുടെ അപ്ലിക്കേഷനിൽ വരുന്ന കോഴ്സുകൾ ഓരോന്നായി നോക്കി തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ലൊരു ഇതാണ്. അതില്ല, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇതുപോലെ വന്നാട്ടെ, എല്ലാവരും ആക്റ്റീവായിട്ട് ഓരോരുത്തരായിട്ട് വന്നാട്ടെ. അടുത്തത് ആരാണ് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓക്കെ, സച്ചിനാണോ?
പരിസച്ചൻ. എൻ്റെ പേര് സച്ചിൻ. ഞാൻ എൻ്റെ നാട് എറണാകുളമാണ്. എറണാകുളം അത്താണി ഒക്കെ അടുത്താണ് എൻ്റെ നാട്. ഞാൻ ഇപ്പം ഐ ടി പ്രൊഫഷനിൽ തന്നെ ഏകദേശം ഒരു 5 ഇയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഡിപ്ലോമയാണ് കറന്റ്ലി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു ഡിഗ്രി കൂടി ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെ കരുതിയിട്ട് സെർച്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കും കണ്ടതാണ് ലാംഗ്വേജസിന്റെ കാര്യങ്ങളും. പിന്നെ ബി സി എ കോഴ്സ് അങ്ങനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ട് പഠിക്കേണ്ടി വരുമെന്ന് എനിക്കൊരു തോന്നൽ വന്നു. കാരണം നമുക്ക് ഈ വർക്കിന്റെ ഒപ്പം കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോകാനായിട്ട് എന്തായാലും ഒരു ഇത് വേണ്ടി വരും. അപ്പം ഹെൽപ്പ് ഒരു എന്നുള്ള ലാംഗ്വേജസ് ബെറ്റർ ആയിരിക്കുമെന്ന് തോന്നി. അങ്ങനെയാണ് ഇത് ചൂസ് ചെയ്തത്. കുറെ നാൾ ഇരുന്ന് ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ആലോചിച്ചിട്ടാണ് ലാംഗ്വേജസ് ജോയിൻ ചെയ്തത്. കുഴപ്പമില്ല, ഫുള്ളി ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ബെറ്റർ ആവും കേട്ടോ. പക്ഷെ ഇച്ചിരി കൂടെ ഒന്ന് ആക്റ്റീവ് ആണോ? ഇച്ചിരി കൂടെ ഒക്കെ ഒന്ന് വോളിയം അപ്പാക്കി നല്ല രീതിയിൽ ഒന്ന് ആക്റ്റീവ് ആയാൽ നമുക്കിത് സുഖമായിട്ട് ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ഒരു ആരാണ്? കഴിഞ്ഞിട്ട് വന്നിട്ട് അതാ ഓക്കെ, നെക്സ്റ്റ് ആരാണ്? ഞാൻ മരിയാണ്. ഹലോ, കേൾക്കാമോ? പറഞ്ഞോ മരിയ, കേൾക്കുന്നുണ്ട്. എന്റെ പേര് മരിയ വെനേസ ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. എറണാകുളത്ത് വരാപ്പുഴന്ന് പറഞ്ഞ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഞാൻ ഒരു ഹൗസ് വൈഫാണ്. അപ്പോ 12th കഴിഞ്ഞിട്ട് കുറച്ച് മെഡിക്കൽ ഇഷ്യൂസ് കാരണം എന്റെ കോളേജ് പഠനങ്ങളെല്ലാം ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വന്നു. അപ്പൊ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ട്രീറ്റ്മെന്റ് നടക്കുന്നതുകൊണ്ട് പുറത്തുപോയി ട്രാവൽ ചെയ്ത് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഒരു ഓപ്ഷൻ ആയിട്ട് എടുത്തു. അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് തന്നെ ഇതുപോലെ ഇഗ്നോയില് പഠിച്ച ഒരാളുണ്ട്. അപ്പോ പുള്ളിയാണ് എനിക്ക് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇത്രയും കൂടി ബെറ്റർ ഓപ്ഷൻ ലേൺ വൈസ് ഇഗ്നോ ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ ലേൺ വൈസ് ഓപ്റ്റ് ചെയ്തത്. അപ്പോ എന്റെ ഹെൽത്തും എല്ലാം കൂടി ഒന്നിച്ച് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. Sure. Okay. Okay. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു മരിയ. നെക്സ്റ്റ് സ്റ്റുഡൻറ്. നെക്സ്റ്റ് ആരാ മാം എൻ്റെ ഇങ്ങോട്ട് വരുന്നത്? ഹലോ, പറയാം. ശ്രേയ. എൻ്റെ പേര് ശ്രേയ. വീട് കോട്ടയത്താണ്, കോട്ടയം മെഡിക്കൽ കോളേജിനടുത്ത്. ഇപ്പൊ വർക്കിംഗ് ആണ്, നഴ്സിംഗിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രൊമോഷന് ഡിഗ്രി വേണം. ജോലി കളയാതെ പഠിത്തം കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇപ്പൊ കിട്ടിയത്. ഓക്കെ, അപ്പം എല്ലാവരും സാധാരണ രീതിയിൽ പറഞ്ഞു പോയി. ശ്രേയ, ശ്രേയയുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ലൈഫ് അച്ചീവ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് ശ്രേയക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെയല്ല, എനിക്ക് എൻ്റെ ജീവിതം ഇങ്ങനെ കൊണ്ടുപോകണം അല്ലെങ്കിൽ ഇങ്ങനെ ആയി തീരണം എന്നൊരാഗ്രഹം ഉള്ളിലുണ്ടോ? എന്തെങ്കിലും സ്പെഷ്യൽ ആംബിഷനോ, നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ എന്തെങ്കിലും ചെയ്തെടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടോ? അംബിഷൻ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, കരിയർ ഒബ്ജക്റ്റീവ് ആകാം. കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്, ക്ലിയർ ആണോ? ശ്രേയയുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യണം എന്ന് അല്ലെങ്കിൽ ഇതുവരെ ആരും ചെയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കണം എന്ന് ശ്രേയക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ ആരും ചെയ്യാത്തത് നേടിയെടുക്കാം തോന്നിയിട്ടില്ല. പക്ഷേ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങണം. ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടല്ലേ, ഒരു ഓണ്ടർപ്രണർ ആവണം അല്ലേ? ഓക്കെ, ശരി, താങ്ക് യു. നെക്സ്റ്റ് ആരാണ്? ശ്രേഷ് ആണോ? ശ്രേഷ. ഓക്കെ, പറഞ്ഞോ. ഞാൻ വർക്ക് ചെയ്യാണ്, ഹോംനസ് ആയിട്ട് ഇപ്പൊ വർക്ക് ചെയ്യണ്. ഞാൻ +2 കഴിഞ്ഞ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? കഴിഞ്ഞിട്ട് ഹോംനസിലേക്ക് തിരിഞ്ഞു. കേൾക്കുന്നോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. പറഞ്ഞോളൂ. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഡിഗ്രി ഞാൻ തുടങ്ങിയിട്ട് 2022-ലാണ് ഞാൻ അപ്ലൈ ചെയ്തത്. പക്ഷെ ജോലിയുടെ കാര്യങ്ങളായിട്ട് എനിക്കത് മുടങ്ങിപ്പോയി. രണ്ടാമതും
കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെയാണല്ലോ എൻവൈസിനെ കുറിച്ച് കേൾക്കണതും. അപ്പൊ എന്നെ കൊണ്ട് പറ്റും എന്നൊരു വിശ്വാസം, അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഇതുപോലെ ആക്റ്റീവായിട്ട് വന്നാൽ മതി, ബാക്കി നമ്മൾ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, ഓക്കെ. അടുത്തത് ഒരാളൂടെ, ആരാണ് ഒരാൾ? ഹായ് മാം. ഓക്കെ, ഫിദ വന്നാട്ടെ. ഞാൻ ഫാത്തിമത്തുൽ ഫിദ, കണ്ണൂരാണ് വീട്. അപ്പം ഹൗസ് വൈഫാണ്, രണ്ട് കുട്ടികളുണ്ട്. 2 വർഷം ചെയ്തതാണ്. അപ്പൊ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ വലിയൊരു ഡ്രീം തന്നെയാണ് ഒരു BCA ഹോൾഡർ ആവണം എന്നുള്ളത്. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് നെറ്റ്വർക്കിങ്ങിലും ഒക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാനിങ്ങനെ കുറേയായി മാരേജ് കഴിഞ്ഞിട്ടും ഹസ്ബൻഡ് ആരുടെ സപ്പോർട്ട് ആയിരുന്നു, പോയി പഠിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ ചെറിയ കുട്ടികളായതുകൊണ്ട് എനിക്ക് പോയി പഠിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തതും. അപ്പൊ പോയി വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ നിന്ന് ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തത്. പിന്നെ ഇപ്പം ലേൺ വൈസ് കണ്ടതെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടതാണ്. അപ്പം എനിക്ക് ഇഗ്നോനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടായിട്ടില്ല. അപ്പൊ എന്റെ സിസ്റ്റർ ഇഗ്നോ ആണ് ചെയ്തത് BA സൈക്കോളജി. അപ്പം അത് കണ്ടിട്ട് എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ആയി. ഓക്കെ, ഇവര് ഓക്കെ ആണെന്ന്. പിന്നെ ഇത് BCA ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബാക്ക് സപ്പോർട്ട് ഇല്ലാതെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ വരുന്നല്ലേ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ലേൺ വൈസിൽ തന്നെ നോക്കാൻ തീരുമാനിച്ചത്. പിന്നെ ബാക്കിയൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട്, ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പം ഇനിയും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റണം എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് അപ്പൊ നമുക്കൊന്നും പ്രത്യേകിച്ച് ചോദിക്കേണ്ടി വന്നില്ല, എല്ലാം ഫിദ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഫിദ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഓറിയന്റേഷൻ സേ ഹലോ ടു എന്ന് പറയുന്നത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമൊന്നുമല്ല, ജസ്റ്റ് ഇതൊരു ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ ആണ്, അല്ലെങ്കിൽ ഐസ് ബ്രേക്കിംഗ് ആണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന പലരുടെയും ചിന്താഗതിയുണ്ട്, എന്തെങ്കിലും അക്കാഡമിക് ബേസ്ഡ് ആണോ നമ്മൾ ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ സേ ഹലോ ടു എന്ന് പറയുന്നത്. സേ ഹലോ ടു എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ഇതുപോലെ തന്നെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, നിങ്ങളുടെ ബാച്ച്മേറ്റ്സ് ആണ്, BCA ജൂലൈ 24, ലേൺവൈസിന്റെ BCA ജൂലൈ 24 സ്റ്റുഡൻസ് ആണ് നിങ്ങൾ എല്ലാവരും. അപ്പോൾ ഈ സംസാരിക്കുന്ന ആൾക്കാരെല്ലാം നിങ്ങളുടെ ബാച്ച്മേറ്റ്സ് തന്നെയാണ്. അപ്പൊ ഇവരെ ഓരോരുത്തരെയും നിങ്ങൾക്ക് പരിചയപ്പെടാനും, കൂടാതെ എന്താണ് നമുക്ക് വളരെ ഗെയിമിംഗ് സെഷനോട് കൂടി വളരെ ആക്റ്റീവായിട്ട് ഇത് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് നമ്മളുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. റെഡിയാണോ എല്ലാവരും ഗെയിമിന് വേണ്ടി? ആണല്ലോ, സ്റ്റാർട്ട് ചെയ്യാലോ, തുടങ്ങാം, റെഡി ആണല്ലോ. ആ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഗെയിം നോക്കാം. ഈ ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് BGM കേൾപ്പിക്കും, കുറച്ച് പാട്ട്, കുറച്ച് BGM. അപ്പൊ അത് ഏത് മൂവിയിലെയാണെന്ന് നിങ്ങൾ പറയണം. നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു, കാണാമല്ലോ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് BGM കാണും. ആ, BGM നിങ്ങളെ കേൾപ്പിക്കും, അതേത് മൂവിയിലെയാണ് നിങ്ങൾ പറയാം. അപ്പം ഹാൻഡ് റേസ് ചെയ്തിട്ട് ആദ്യം അറിയാൻ, നാളെ ഹാൻഡ് റേസ് ചെയ്താൽ നമുക്ക് ഈസിലി ആളെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഹാൻഡ് റേസ് ചെയ്യുക, എന്നിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് ഓക്കെ തുടങ്ങാം. ഓക്കെ ഓക്കെ, ഇദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയാവോ? അറിയാം. അറിയാം ഇല്ലേ? അമ്മ ആ, ഇതെന്ന അന്ന ഇതല്ല ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ വരാൻ പോകുന്നതേ ഉള്ളൂ. ശ്രദ്ധിച്ച് നോക്കിക്കോളാം, ശ്രദ്ധിച്ച് കേൾക്കോളൂ, ശ്രദ്ധിച്ച് അംബാനെ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞത് തീർച്ചയായും ശ്രദ്ധിച്ചുകൊള്ളാം. ആദ്യം ആദ്യം പറയുന്ന ആൾക്കാർ നോക്കിക്കോ. ഇത് ഏത് മൂവിയിലെ സോങ് ആണ്? ക്ലിയർ ആയില്ലല്ലോ, ക്ലിയർ ആയില്ലേ? സൗണ്ട് ഇല്ല മാം. എന്തോ ആട് മൂവി അല്ലേ? ആട് ജയസൂര്യയുടെ
സാഗർ അലിയാസ് ജാക്കി ആണോ? സാഗർ അലിയാസ് ജാക്കി ഒന്നുകൂടെ പ്ലേ ചെയ്യാം. എല്ലാവർക്കും അത് കിട്ടിയിട്ടില്ല. സാഗർ ഏലിയാസ് ജാക്കി ഇൻ ദി ഷോ, ലെറ്റ്സ് പാർട്ടി, ലെറ്റ്സ് പാർട്ടി ഇൻ ദി ഷോ. ഇപ്പൊ കേട്ടോ? ആ ഫവാസ്, ഏതാണ് അൺമ്യൂട്ട് ചെയ്ത? ഫവാസ് വന്നിട്ടുണ്ട്, പറഞ്ഞോളൂ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. ഫവാസ് ഹാൻഡ് റൈസ് മാത്രമേ ഉള്ളൂ. ഇരുപതാം നൂറ്റാണ്ടാണോ? അതാരാ? ഫവാസ് അല്ലേ പറഞ്ഞത്? അല്ല അല്ല, ഫവാസ് അല്ല, അല്ല സാഗർ അലിയാസ് ജാക്കി അല്ലേ? കുറച്ചുകൂടെ പഴയ കാലത്തോട്ട് പോയി. ഇരുപതാം നൂറ്റാണ്ട്, ഇരുപതാം നൂറ്റാണ്ട്. ജിജേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇതാ, ഇതാണ്. ഇതൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? ആൻസർ എന്തെങ്കിലും ഉണ്ടോ? ആട് മൂവിയാണോ? നമുക്ക് നോക്കാം. ഇരുപതാം നൂറ്റാണ്ട്. ഷോ, ശ്രേയാശിക്ക് പോയി. സാരമില്ല, അടുത്ത് വരുന്നുണ്ട്. റെഡി ആയിട്ടിരുന്നു. അടുത്ത് നോക്കാം കേട്ടോ. ഈശമാധവനല്ലേ? ആണോ? ആണോ സുരേഷ? അതെ അതെ, ഈശമാധവൻ ആണല്ലേ. മറ്റൊന്നുമില്ല, നമുക്ക് നോക്കാം. ഓക്കെ, അടുത്തത്. പറഞ്ഞോളൂ, വീഡിയോ കൂടെ ഓൺ ചെയ്ത്. ആരാണ്? മിന്നാരം മൂവിയാണോ? എൽബ മിന്നാരം മൂവിന്നാണ് ആൻസർ പറയണേ. മുഹമ്മദ് ജുറൈജ് എന്താ ആൻസർ പറയണേ? വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ? വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. മിന്നാരം. മിന്നാരം ഉറപ്പിച്ചു. മിന്നാരം അടുത്തത് നോക്കാം. പറഞ്ഞോളൂ. ഫവാസ് എല്ലാത്തിനും ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അൺമ്യൂട്ട് ചെയ്യുന്നില്ല കേട്ടോ. അതെ, കിലുക്കാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ വേറെ ഏതെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും, എല്ലാരും അവരവരുടേതായിട്ടുള്ള ആൻസേഴ്സ് പറയാം. സച്ചിൻ പറയുന്ന മെജോറിറ്റി കിലുക്കാണ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം.
ഓക്കെ കിളിക്കോ. നെക്സ്റ്റ്. എല്ലാരും വന്നിട്ടുണ്ട്. ആ പറഞ്ഞോട്ടെ. മണിച്ചിത്രത്താഴ്. മലയാളികളെ ചുരുക്കായിരിക്കും. അതുപോലെ ഒരു ക്ലാസിക് മൂവിയല്ലേ മലയാളികൾ. ഓക്കെ നമുക്ക് നോക്കാം, അത് വലിയ സംശയമില്ലല്ലോ. നമുക്കിപ്പോ പുതിയൊരാള് വന്നിട്ടുണ്ടല്ലോ ഹാൻഡ് റൈസ് ചെയ്തിട്ട്. ആ വരട്ടെ, എല്ലാരും വന്നിട്ട് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അടുത്തത് ഏതാണ്? നേരറിയാൻ സി ബി പോലത്തെ. ആ ഷാഹിൻ ഏതാണ്? കമ്മീഷണർ. ഏതാണ് സി ബി കമ്മീഷണർ? സി ബി. ആ ഷാഹിൻ കമ്മീഷണറാ പറഞ്ഞത്. മുഹമ്മദ് ഏതാണ് പറഞ്ഞത്? കമ്മീഷണർ ഡയറി കുറിപ്പ്. ഡയറി കുറിപ്പ് ഏതാ? സി ബി ഐ ഡയറി കുറിപ്പാണോ ആദ്യത്തെ? ഓക്കെ മറിയ ഏതാണ്? ഓക്കെ നമുക്ക് നോക്കാം, അത്യാവശ്യം ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു വിജയമാണ് അല്ലെ. നമുക്ക് നോക്കാം ഏതാണ്. കമ്മീഷണർ. ഓക്കെ അടുത്ത നോക്കാം. ഫസ്റ്റ് വന്നപ്പോഴേ ഏതായിരുന്നു? ഓക്കെ വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ? ഉറപ്പാണോ? ഉറച്ചു നിൽക്കുന്നു, ഒരു മാറ്റവും ഇല്ല. അഡാർ ലവ്. ആഹാ അത്രക്കായി, തട്ടത്തി മറയത്തല്ല അഡാർ ലവ്. വേറെ ഏതെങ്കിലും ഉണ്ടോ? നോക്കാം. ആ പിന്നെ എന്നോടല്ല ഇല്ലേ ശേഷം പറയുന്ന ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നില്ലേ. ഓക്കെ അടുത്ത.
പ്ലസന്റ് ആയിട്ടുള്ള മുഖം വന്നു. എന്നിട്ട് ആദ്യം തന്നെ രാജാ ഹാജർ റാണി ചെയ്യുന്നു. ഫേവറേറ്റ് മൂവിയാ അറ്റ്ലീഡ പടം. ഏതാണ്? അറ്റ്ലീഡ പടം രാജാ റാണി. ഓക്കെ, അറ്റ്ലീഡ പടം. ഓക്കെ, വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ? എന്ത് പറ്റി അല്പാ, ഭയങ്കര ഹാപ്പിയാണല്ലോ പാട്ടൊക്കെ കേട്ടപ്പോഴത്തേക്കിനും സന്തോഷമായി അല്ലേ. ഓക്കെ, അടുത്ത നോക്കാം. വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ? ഒന്ന് ഓർത്തു നോക്കിക്ക്, വേറെ ഏതേലും ഇതായിട്ട് സമയമുണ്ടോ? ഇല്ലല്ലേ, നോക്കാം. മഞ്ഞുമ ബോയ്സ് അല്ലെ? അത് രോമാഞ്ചമാണോ? ഒരു അഞ്ചെണ്ണം ഉണ്ടല്ലോ, പോരട്ടെ. അതാരാണ്? വേറെ ഏതെങ്കിലും ഉണ്ടോ? മൂന്നെണ്ണം വന്നു, നോക്കാം. ശ്രേഷ വെയിറ്റിംഗ് ആണ്, കണ്ടോ ഏതാണ്? CBI. ഓക്കെ, അടുത്തത് നോക്കാം. ആവേശം പറഞ്ഞോളൂ. ഇതിന് പറഞ്ഞത്ര ആവേശം നമുക്ക് തോന്നിയില്ല, രണ്ടുപേരെ ആദ്യം പറഞ്ഞു, ബാക്കിയുള്ളവരൊക്കെ പതുക്കെ വരുന്നതേ ഉള്ളായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം ആവേശം. ഓക്കെ, നെക്സ്റ്റ്. ശ്രേഷ എല്ലാം കൃത്യം നോക്കി വെച്ചിരിക്കല്ലേ, ആണ് നമുക്ക് നോക്കാം. ഇതൊക്കെ ഒരുമാതിരി ഒന്ന് മിസ്റ്റേക്ക് വരും, കുറച്ച് നാളായില്ലേ നമ്മളൊന്ന് വിട്ടു.
മരി വെള്ളി നക്ഷത്രം ദേവദൂതൻ. അതെ അതെ, ദേവദൂതൻ. നോക്കാം, വെള്ളി നക്ഷത്രം അതാരെ? വെള്ളി നക്ഷത്രം വരിക. ഓക്കെ, അന്തജയ് എന്താ പറഞ്ഞേ? ദേവദൂതൻ. മൂവിയുടെ പേരെനിക്കറിയില്ല. മറ്റേ പൃഥ്വിരാജ്, മറ്റേ ജൂനിയർ നീലാമഴ എന്ന് പറഞ്ഞ സിനിമയുടെ പേരറിയത്തില്ല. എന്റെ മരിയ, എവിടെ പോവാ? പൃഥ്വിരാജാണ് ജൂണിലെ നിലാമല, വെള്ളി നക്ഷത്രം. അല്ല, വെള്ളി നക്ഷത്രം അല്ല, ജൂണിലെ നിലാമഴ എന്ന് ബാക്കിയുള്ള പൃഥ്വിരാജിന്റെ പടം. പക്ഷെ എനിക്ക് സിനിമയുടെ പേര് അറിയത്തില്ല. ആ സിനിമയുടെ പേര് ജൂൺ എന്ന് തന്നെ തോന്നില്ലേ അല്ല. ആയിരിക്കും, എനിക്കും കൃത്യമായിട്ട് അറിയില്ല. നമുക്ക് നോക്കാം ഏതാ ആൻസർ എന്ന്. ദേവദൂതൻ അല്ലേ? അതെ, ദേവദൂതനാണ്. അവിടെ തെറ്റില്ല. ഓ നമുക്ക് അടുത്ത് നോക്കാം. ഇപ്പൊ ആവേശം കേറി എല്ലാവർക്കും. ബാക്കിയുള്ളവർ എന്ത് ചെയ്യേ? ഇവർ രണ്ടുപേരും മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതിയോ? എല്ലാരും വന്നിട്ടെ. അവര് അവരോടൊക്കെ പറയുന്നില്ലല്ലോ. അത് കൊള്ളാവില്ല സച്ചിൻ, ഞാൻ നല്ല നമുക്ക് പറയാനോ? ഒരു കറക്റ്റ് ഒന്നും അല്ല, മുമ്പ് പറഞ്ഞു കേട്ടില്ലേ? പൃഥ്വിരാജ് മരിയങ്ങ് പറഞ്ഞു പോയി എവിടെയോ. നിങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യേ, എല്ലാവർക്കും കൂടെ ഉള്ള ഗെയിം ആട്ടോ. പ്രേമലു കഴിഞ്ഞു, ഇനി വേണോ? കൊള്ളാം അല്ലേ. ആ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ലതാണ്. ഇങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസത്തെ ക്ലാസ്സിലും ഞാൻ കേറും, ഒരു ക്ലാസ് പോലും ഞാൻ മിസ്സാക്കത്തില്ല അല്ലേ. ഇതിലിപ്പോ നല്ലൊരു ഇന്ററാക്റ്റീവ് സെഷൻ കിട്ടാനില്ല അല്ലേ. ഓക്കെ, അടുത്തത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു ഇൻട്രൊഡക്ഷൻ, അത് കഴിഞ്ഞ് അടുത്ത ഗെയിം, അങ്ങനെ നമുക്ക് പോകാം. എല്ലാവരും വീഡിയോ ഓൺ ചെയ്താട്ടെ. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വീഡിയോ ഓഫ് ചെയ്ത് പോയി എല്ലാവരും. ഷാഹിൻ. ഹലോ, ആ ഗുഡ് ഈവനിങ്. എന്റെ പേര് ഷാഹിൻ, മലപ്പുറം സ്ഥലം. പഠിച്ചത് പ്ലസ് ടു കഴിഞ്ഞ വർഷം ഇറങ്ങി. കഴിഞ്ഞ വർഷം പാസ് ഔട്ട് ആയി അല്ലേ? അതെ. ഓക്കേ. പിന്നെ ഒരു ഒരു മാസം ഒരു 9 മന്ത് അടുത്ത ഒരു കോഴ്സ് ചെയ്ത് കമ്പ്യൂട്ടറിന്റെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റിന്റെ. ഇപ്പോ ദുബായിലെ എന്റെ ഏട്ടന്റെ കമ്പനിക്ക് പോവാൻ അങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണം. പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണല്ലേ. അതെ. ഓക്കെ. ഷാഹിന് ഒരു ഫ്രീ ടൈം കിട്ടിയാൽ എന്തായിരിക്കും കൂടുതലായിട്ട് എൻഗേജ്ഡ് ആവുന്നേ? കൂടുതല് ഫോണുമ്പോ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ലാപ്ടോപ്പ്, ഇല്ലെങ്കിൽ പിന്നെ പുറത്ത് ഫുട്ബോൾ കളിക്കൽ അങ്ങനത്തെ. എന്തായിരുന്നു ഫുഡ് ഫുട്ബോൾ കഴിക്കാൻ? ഫുട്ബോള്. താങ്ക് യു ഷാഹിൻ. ഓക്കെ, അടുത്തത് ആരാണോ? ആവാ, ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്തില്ല. വാ, എന്റെ പേര് ആനന്ദ്. ഓക്കെ, 1 മിനിറ്റ്. ഗുഡ് ഈവനിങ്. ആ ഗുഡ് ഈവനിങ്.
എന്റെ പേര് ആനന്ദ്. ഞാൻ ആലപ്പുഴയിലെ മാളികര എന്നാണ് വരുന്നത്. ഞാനിപ്പോ ഒരു സ്കൂളിൽ അസിസ്റ്റന്റ് അഡ്മിൻ ആയിട്ട്. അപ്പൊ ഡിഗ്രി എടുക്കണം നേരത്തെ ആലോചിക്കുന്നുണ്ട്, ഒരു 4-5 കൊല്ലമായിട്ട് ആലോചിക്കുന്നുണ്ട്. പക്ഷെ റെഗുലർ ക്ലാസ് പോയി എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇപ്പോഴത്തെ കേട്ടിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞ അനു മേഡത്തിനോട് പറഞ്ഞായിരുന്നു അങ്ങനെ BBA എടുക്കാനായിരുന്നു ഉദ്ദേശം. പക്ഷെ ഞാനിപ്പോ കമ്പ്യൂട്ടർ ബേസ്ഡ് ജോബാ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇന്ന് BCAയിലേക്ക് തിരിച്ചത്. നല്ല മെന്ററാണ് അർച്ചന മാഡം, ഓക്കെ ആണ്, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് പഠിക്കുന്നതൊക്കെ. ഇത് ബിസിനസ് കോഴ്സ് ഒക്കെ സ്റ്റാർട്ട് അറ്റൻഡ് ചെയ്തു, പക്ഷെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിട്ട്. അല്ലാതെ വരെ കുഴപ്പമൊന്നുമില്ല, ഹോബി ആയിട്ട് ഒന്നുമില്ല, ജസ്റ്റ് ട്രാവലിംഗ് ഒക്കെ ചെയ്യും, ഫുഡ് കഴിക്കുക, അതേ ഉള്ളൂ. ഓക്കെ, ഇടയ്ക്ക് നമുക്കൊരു നെറ്റിന്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. ഓക്കെ, പറഞ്ഞെല്ലാം ക്ലിയർ ആണ്. ഓക്കെ, ഇപ്പൊ തുടക്കത്തിൽ തോന്നിയ ആ ഒരു ടൈമിംഗ് എന്തൊരു പ്രശ്നം, ഒരു ടൈമിംഗ് പ്രശ്നം ഉണ്ട്. കാരണം ഞാൻ 8 മണിക്ക് വരുന്ന ഇവിടുന്ന് അടുത്ത് തന്നെ ഹോസ്റ്റലും എല്ലാം ഒരു കോമ്പൗണ്ട് ഇതാണ്. പക്ഷെ ടൈം അങ്ങോട്ട് പ്രശ്നമുണ്ട്, അല്ലാതെ കുഴപ്പമില്ല. ആ നെറ്റ്വർക്ക് ചെറിയ ഇഷ്യൂ ഉണ്ട് മാം. എന്റെ പേര് എൽബ, ഞാൻ ആലപ്പുഴ ജില്ല ചെങ്ങന്നൂർന്ന് വരുന്നു. ഞാൻ +2 കഴിഞ്ഞ ഇയർ പാസ്ഔട്ടായി, പിന്നെ 1 ഇയർ ILTS നോക്കുന്നുണ്ടായിരുന്നു, പിന്നെ ഷോൾഡറിന്റെ ഇഷ്യൂ ഒന്നുണ്ട്, പിന്നെ ഫിസിയോതെറാപ്പി അങ്ങനെ പോയി. ഇപ്പൊ പോയി വരാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇഗ്നോ സെലക്ട് ചെയ്തു. അങ്ങനെ ലേൺ വൈസ് ആയി ഇങ്ങനെ. അപ്പം എൽബയ്ക്ക് എന്തെങ്കിലും എന്താണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഹോബി ഉണ്ടോ ഫ്രീ ടൈം എന്നാണ് ഉദ്ദേശിക്കുന്നത്? ചിലപ്പം ചിലർക്ക് കോയിൻ കളക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ചിലര് എന്താണ് ചില മൂവീസിന്റെ കുറച്ച് പാർട്സ് ഒക്കെ ഇങ്ങനെ നോക്കി വെക്കും. അതുപോലെ എന്തെങ്കിലും ഒരു ലൈഫ് ജേണലിൽ കീപ്പ് ചെയ്തുകൊണ്ട് വരുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇടയ്ക്ക് ബുക്ക് കിട്ടുന്ന ബുക്ക് വായിക്കും, പിന്നെ മൂവി കാണും, പിന്നെന്താ അങ്ങനെ പല പല പരിപാടിയുണ്ട്. ഇന്നൊന്നും ഇല്ല, എല്ലാ എല്ലാ പരിപാടിയിലും ഉണ്ട്. എല്ലാ പരിപാടിയും ഉണ്ട് അല്ലേ. എന്നാ അതിൽ ഏറ്റവും ചെയ്യാൻ ഇഷ്ടമായത്? ബുക്ക് വായിക്കും. ബുക്ക് വായിക്കുന്നതാണ്. ഓക്കെ, ശരി, താങ്ക് യു. നെക്സ്റ്റ് ആരാണ് വരുന്നത്? ഹായ്, ഗുഡ് ഈവനിംഗ്. ഓക്കെ, അബ്ദു പറഞ്ഞോളൂ. എന്റെ പേര് നാഫിയ, മലപ്പുറമാണ് വീട്. ഞാൻ അങ്ങനെ +2 കഴിഞ്ഞാണ്ട് ഞാൻ 6 മാസത്തെ ഒരു പ്ലട്ടറിന്റെ കോഴ്സ് ചെയ്ത്, അത് കഴിഞ്ഞ് ഇങ്ങനെ ഡിഗ്രി എടുക്കാനുള്ള പ്ലാൻ. ഡിഗ്രി എടുക്കാന്ന് വെച്ചാൽ ടെക്നോയില് ചേർന്നു. ഓക്കെ, ചേർന്നിട്ട് എങ്ങനെയുണ്ട്? ചേർന്നിട്ട് കുഴപ്പമില്ല, അടിപൊളിയാണ്. അടിപൊളിയാണ് അല്ലേ, നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാൻ പറ്റും അല്ലേ? ക്ലിയർ ആണ് അല്ലേ. ഓക്കെ, അപ്പം എന്തെങ്കിലും ലൈഫിൽ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ, സിറ്റുവേഷനിലൂടെ പോയിട്ടുണ്ടോ എന്തെങ്കിലും? ഇപ്പം നമ്മൾക്ക് മറക്കാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും ഹാപ്പിനെസ് തന്നിട്ടുള്ളതോ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്? ഓക്കെ, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല അല്ലേ. അങ്ങനെ കലാലയത്തിൽ ഇപ്പം ഓർത്തെടുക്കാൻ ഇപ്പൊ നമുക്കൊക്കെ നോക്കുവാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മഴയത്ത് പട്ടിയിട്ട് ഓടിച്ചതും അങ്ങനെയൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. ചുമ്മാതെ ഇരിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, ആ അന്നത്തെ ആ സിറ്റുവേഷൻ എങ്ങനെയാണ്. നമുക്ക് ഓർത്തെടുക്കുമ്പോൾ തന്നെ എന്താണ് നമുക്ക് ഒരു പ്ലസന്റ് മൈൻഡ് ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ ഫ്രണ്ട്സിന്റെ കൂടെ? ഓക്കെ ഓക്കെ, താങ്ക് യു. അടുത്തതാരാണ്? ആഷിഖ്. അടുത്തതാരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? മുഹമ്മദ്.
മുമ്പ് ഗെയിമിലൊക്കെ വളരെ ആക്റ്റീവ് ആയിരുന്നല്ലോ, ഇപ്പൊ എന്തു പറ്റി? ഞാനാണോ? അല്ലല്ല, നമ്മൾ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണല്ലോ. തൊയ്ബ്, ബേസിൽ, അച്ഛനമ്മ, പിള്ളേരെ വിളിക്കൂ, അവരാരും ആക്റ്റീവ് ആയിട്ട് വരുന്നില്ലല്ലോ. ജിജേഷ്, അതുപോലെ ആ ബേസിൽ വന്നിട്ടുണ്ട്. എന്റെ പേര് ബേസിലാണ്, ഞാൻ ഇവിടെ കോട്ടയം പാമ്പാടിയിലാണ് താമസിക്കുന്നത്. അപ്പം ഈയിടെ പ്ലസ് ടു കഴിഞ്ഞേ ഉള്ളൂ. അപ്പം എനിക്ക് ഈ ഡിസ്റ്റൻസ് ലേണിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നു. എൻ്റെ അമ്മയും പിന്നെ എൻ്റെ കസിൻ ചേച്ചി എല്ലാം ഡിസ്റ്റൻസ് ലേണിംഗ് ആണ് ചെയ്തത് ഇഗ്നോ ചെയ്യുന്നത്. അപ്പം ഒരു ദിവസം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇങ്ങനെ കണ്ട് അങ്ങനെ പറ്റി അറിഞ്ഞു. പറ്റി അറിഞ്ഞല്ലേ. ആ ഓക്കെ, വന്നതിന് ശേഷമുള്ള അനുഭവം എങ്ങനെയുണ്ട് ബേസിൽ? വന്നതിന് ശേഷം, ലേൺ വേസിൽ ചേർന്നതിന് ശേഷം എങ്ങനെയുണ്ട്? ആ നന്നായി പോകുന്നു. നന്നായി പോകുന്നു. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യങ്ങൾ ബേസിലിന് മെമ്മറബിൾ ആയിട്ടുണ്ടോ? പെട്ടെന്ന് അങ്ങനെ ഓർമ്മ ഒന്നും വരുന്നില്ല. ഓക്കെ, എന്തെങ്കിലും ഹോബി ഉണ്ടോ? ഹോബി ഞാൻ ഇങ്ങനെ സിനിമ കാണും, പിന്നെ യൂട്യൂബ്. യൂട്യൂബ്, സിനിമ കാണാം, ഇതൊക്കെ തന്നെ അല്ലേ. ഓക്കെ ശരി, താങ്ക് യു. അടുത്തതാരാണ്? ഓക്കെ, എന്നാൽ അതിന്റെ ഇടയ്ക്ക് നമുക്കൊരു ഗെയിം കണ്ടക്ട് ചെയ്താലോ. നിങ്ങൾ ബി സി എ സ്റ്റുഡൻസ് അല്ലേ? ഗെയിമിലേക്ക് പോയിട്ട് ബി സി എ ഒരു സ്റ്റുഡൻസ് ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടൊരു ഗെയിമിലേക്ക് നമുക്ക് പോകാം. പോ, നോക്കാം നോക്കാം. ഇത് നമ്മള് ബേസിക് ആയിട്ട് വരുന്ന ചില നമ്മള് എന്താ ഡെയിലി ലൈഫിലൂടെ കടന്നു പോകുമ്പോഴും അല്ലാതെ നമുക്ക് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മള് ഇവിടെ ഫസ്റ്റ് വണ്ണ് വരുന്നത് ഓഡ് വൺ ഔട്ട്. ഇതിൽ നിങ്ങൾക്ക് ഏതാ ഓഡ് വൺ ആയിട്ട് ഫീൽ ചെയ്യുന്നത് പറയാവോ? ഓക്കെ, ഇനി ഏതെങ്കിലും സജഷൻസ്? നമുക്ക് ആൻസർ നോക്കാം. മോണിറ്റർ തന്നെയാണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ, നമ്മള് മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്രോം, ഗൂഗിൾ ക്രോം. അപ്പൊ ഇതില് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ലോഗോ ഐഡന്റിഫൈ ചെയ്യാം, ഏതാന്ന് പറയാവോ? പറഞ്ഞോളൂ, ഏതൊക്കെയാ സജഷൻസ്? മെജോറിറ്റി സി ആണോ പറയുന്നത്? ഓക്കെ, നമുക്ക് നോക്കാം. ആൻസർ നമ്മുടെ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ, ഇവിടെ നമുക്ക് ഓഡ് വൺ ഔട്ട് ആണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് നാല് ഡിവൈസസ് തന്നിട്ടുണ്ട്, അതിൽ ഏതാ ഓഡ് വൺ ആയിട്ട് വരുന്നേ? ഓപ്ഷൻസ് പ്രിന്റർ ഉണ്ട്, പ്രൊജക്ടർ, ജോയിസ്റ്റിക് ഉണ്ട്, അതുപോലെ സ്പീക്കർ ഉണ്ട്. ഏതാ? ഓക്കെ, ജോയിസ്റ്റിക്. പിന്നെ എനി അതർ ആൻസേഴ്സ്? എന്താ ജോയിസ്റ്റിക്ക് പറയാൻ കാരണം, അത് പറയോ? ജോയിസ്റ്റിക്ക് ഇൻപുട്ട് ഡിവൈസ്, ബാക്കിയെല്ലാം ഔട്ട്പുട്ട്. ഓക്കെ, നമുക്ക് നോക്കാം ആൻസർ. ഓപ്ഷൻ സി ജോയിസ്റ്റിക് ആണ്. ഓക്കെ, ഇനി നമ്മള് നമ്മളുടെ മൈക്രോസോഫ്റ്റിന്റെ ലോഗോയാണ് തന്നേക്കുന്നത്, ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ഓപ്ഷൻ ബി. ഇനി അതർ ആൻസേഴ്സ്? ഒന്ന് ഓർത്തു നോക്കിക്കേ, കണ്ടിട്ടുണ്ടോ ഈ സിമ്പല്? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, പക്ഷേ അറിയത്തില്ല മാം. കളേഴ്സിന്റെ ഒരു ഒന്നുകൂടെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കിക്കേ, പറ്റുമോ?
അതെ, ഓപ്ഷൻ എ തന്നെയാണ്. ഓക്കെ, ആ കളർ കോമ്പിനേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ. ആ നമുക്ക് മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻസ്റ്റാഗ്രാം. അപ്പം ഇതിലേത് ലോഗോ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നതെന്ന് പറയാം. അതില് ആർക്കും ഡൗട്ട് ഒന്നും ഇല്ല, ബി തന്നെയാണെന്ന് എല്ലാരും പറയുക അല്ലേ? അതെ, ബി തന്നെയാണ് ആൻസർ. ഈ ഒരു പെൻഗ്വിൻ, ഈ ഒരു പെൻഗ്വിന് എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നാന്ന് പറയാം. ഇതിന്റെ പേരറിയാവോ? ഈ പെൻഗ്വിന്റെ ഒരു പേരുണ്ട്, അതറിയാവോ? ഇതിന്റെ റിലേഷൻ വരുന്നുണ്ടോ? ഓക്കെ, ഈ ഒരു പെൻഗ്വിന്റെ പേര് ടക്സ് എന്നാണ്. ഓക്കെ, ഒഫീഷ്യൽ ബ്രാൻഡ് ക്യാരക്ടർ ആണ് ലിനക്സിന്റെ. ഓക്കെ, നെക്സ്റ്റ് വൺ, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണല്ലോ ജിമെയിൽ. അപ്പൊ ആ ജിമെയിലിന്റെ കറക്റ്റ് ലോഗോ ഏതാന്ന് പറയാമോ? അത് എല്ലാവർക്കും പെട്ടെന്ന് പറയാൻ പറ്റുന്നുണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം ആൻസർ ഏതാണെന്ന്. ഏ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, എന്താണെന്ന് ഗസ് ചെയ്യണം നമ്മള്. ഓക്കെ, രണ്ട് ഇമേജസ് തന്നിട്ടുണ്ട്. ഒരു നെറ്റ്വർക്ക് സെക്യൂരിറ്റി സിസ്റ്റം ആയത്. എന്തായത്? എന്തോ പറഞ്ഞോ. ഫയർ വോൾ. ഇനി എന്തെങ്കിലും ഉണ്ടോ സജഷൻസ്? എല്ലാരും ഫയർ വോൾ തന്നെയാണോ പറയുന്നേ? ഓക്കെ, നമുക്ക് നോക്കാം, ഫയർ വോൾ തന്നെയാണ്. നെക്സ്റ്റ് വൺ, എല്ലാ പിള്ളേരും നല്ല മിടുക്കം പിള്ളേരാണല്ലോ, എല്ലാവർക്കും അറിയാലോ. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്ന ഇമേജ് വെച്ചിട്ട് നമ്മൾ എന്താ ലിങ്ക് ചെയ്ത് പറയണം. ഗൂഗിൾ ഇസ് ഡാഷ്. നമുക്ക് ഇമേജസ് തന്നിട്ടുണ്ട്, എന്താ പറഞ്ഞോ? ഓക്കെ, സെർച്ച് എഞ്ചിൻ. ഇനി അതർ ആൻസേഴ്സ് ഉണ്ടോ? ഇത് വെൽ പ്രിപ്പയർഡ് ആണ്. അർച്ചന മിസ് കഴിഞ്ഞ ദിവസം ക്ലാസ് കൊടുത്തിട്ട് വന്നിരിക്കേ പിള്ളേരുടെ ടെക്നിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതൊക്കെയാണ് നിങ്ങൾ എന്നെ നാണെങ്കിൽ എടുത്തല്ലേ. നമ്മുടെ പ്രത്യേകിച്ച് നമുക്ക് മാത്രമായിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട്, ഗെയിം ഉണ്ട്, നിങ്ങൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതെ, നിങ്ങൾക്ക് ഇത് എന്താണ് ആൻസർ ആയിട്ട് പറയുന്നത് എല്ലാരും? സെർച്ച് എഞ്ചിൻ. നമുക്ക് നോക്കാം, സെർച്ച് എഞ്ചിൻ തന്നെയാണ്. ഓക്കെ, ഇനി ഒരു പേഴ്സണെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ പേഴ്സണെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഒരു ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യൻ ആണ്. ഓക്കെ, അതുപോലെ മെയിൻ ആയിട്ട് കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് എന്ന് ഉള്ളതിനേക്കാൾ ഉപരി അദ്ദേഹം ഒരു മാത്തമാറ്റീഷ്യൻ ആണ്. ഓക്കെ, ജോൺ ഡാൾട്ടൺ ആരാണെന്ന് പറയാവോ? മെയിൻ ഒരു അദ്ദേഹത്തെ പറ്റി പറയുമ്പോ ഹീസ് നോൺ ആസ് ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ് എന്നാ പറയുന്നത്. അലൻ. ആ പറഞ്ഞു. അലൻ പ്ലസ് ടു പഠിച്ചിട്ട് അലൻ എന്തോ പേര് സ്റ്റാർട്ടിങ്, പക്ഷേ ഫുൾ അറിയത്തില്ല. ഓക്കെ, ഇനി ഇനി അതർ ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ? അലൻ ടൂറിംഗ്. അലൻ ടൂറിംഗ്, നമുക്ക് നോക്കാം. അലൻ ടൂറിംഗ് തന്നെയാണ് ആൻസർ. ഓക്കെ, അത്രേ ഉള്ളൂ നമ്മളുടെ ആ ഒരു ഗെയിം. നിങ്ങൾക്ക് ഗെയിം ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഇനി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കുറച്ച് പേരൂടെ ബാക്കിയുണ്ടല്ലോ. ആരൊക്കെയായിരുന്നു? ജിജേഷ് ഉണ്ട്. ജിജേഷ്. ആ അതുപോലെ സച്ചിൻ. സച്ചിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തോ? സച്ചിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു.
റിമൈനിങ് ആയിട്ടുള്ളവര് മുന്നോട്ട് വരും. ആഷിക്കുണ്ട്, ഫർഹാനുണ്ട്, ആഷിക്ക് മുഫീദുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു, മുഫീദുണ്ട്, ജിജിഷ്, സ്വാലിഖ്, ബാക്കിയുള്ളവരും മുന്നോട്ട് വരും. ഫർഹാൻ. ഹലോ. ആ ഓക്കെ, ആരാണ്? ആ പറഞ്ഞോളൂ. എൻ്റെ പേര് സ്വാലിഹ്, ഞാൻ കാസർഗോഡാണ് ഉള്ളത്. കാസർഗോഡ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞു, 2 വർഷം പ്ലസ് ടു കഴിഞ്ഞു. ശേഷം കുറച്ച് പിന്നെ പ്രോഗ്രാമിംഗ് പഠിച്ചിരുന്നു. അങ്ങനെ പിന്നെ ഡിഗ്രി എടുക്കാൻ ആഗ്രഹമുണ്ട്, അങ്ങനെ BCA. ഞാനൊരു ഇസ്ലാമിക് കോളേജിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കോളേജ് പോയി പഠിക്കാനുള്ളൊരു അവസരമില്ല. അപ്പോൾ പിന്നെ ഡിസ്റ്റൻസ് തന്നെ ചെയ്യാൻ അങ്ങനെ ഇങ്ങനെ ജോയിൻ ചെയ്തു. ഇങ്ങനെ ക്ലാസ് ഇല്ലാതെ ബുദ്ധിമുട്ടാണ് ഉറപ്പായപ്പോഴാണ് ഞാൻ കുറെ കത്തി തന്നെ ഈ ലാംഗ്വേജിനെ കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ ജോയിൻ ചെയ്തോട്ടെ. ഓക്കെ, ലോൺവേസിൽ ജോയിൻ ചെയ്തു അല്ലേ? ഓക്കെ, എങ്ങനെയുണ്ട് നമ്മുടെ സെഷൻ? അടിപൊളിയായിരുന്നു. കുഴപ്പമില്ല, അടിപൊളിയാണ് അല്ലേ? ഓക്കെ, നമ്മുടെ 2 ഗെയിം കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത 1 ഗെയിമിനോടുള്ള സമയം നമുക്കുണ്ട്. നോക്കട്ടെ. ആ ഓക്കെ, ഇല്ല നമുക്ക് സമയം എൻ്റെ അവർ ആയിട്ടുണ്ട്. അപ്പൊ വേഗം നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പോവാം. ഓക്കെ, താങ്ക് യു, താങ്ക് യു സാർ. അടുത്തത് ആരാണ്? ജിജേഷ് മുഫീദ. മുന്നോട്ട് വരൂ. മുഫീദ, ജിജേഷ് വന്നാട്ടെ. ഇതൊരു ആക്ടീവ് സെഷൻ അല്ലേ? ഫസ്റ്റ് സെഷനെ നിങ്ങൾ പുറകോട്ട് മാറി എന്നാൽ എങ്ങനെയാ നടക്ക? ഓക്കെ, മുഫീദ വന്നിട്ടുണ്ട്. മുഫീദ പറയൂ. എന്റെ പേര് മുഫീദ. ഞാന് പ്ലസ് ടു കഴിഞ്ഞിട്ടാണ്, ഞാൻ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് ചെയ്യാൻ പഠിച്ചിരുന്നത്. അപ്പോ എനിക്ക് BCA ചെയ്യണമെന്ന് ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇവിടെ അടുത്തൊന്നും BCA ഇല്ലായിരുന്നു. അപ്പോഴാണ് ഇൻസ്റ്റയിൽ ഇങ്ങനെ കണ്ടത്, ലേൺവൈസിനെ കുറിച്ച്. അപ്പൊ അങ്ങനെ ലേൺവൈസ് ജോയിൻ ചെയ്തു. അങ്ങനെ ലേൺവൈസിൽ ജോയിൻ ചെയ്തല്ലേ? ഹാപ്പി ആണോ ജോയിൻ ചെയ്തിട്ട്? ഓക്കെ, ക്ലാസ്സസ് ഒക്കെ കണ്ടു തുടങ്ങിയായിരുന്നോ? ആ അതെ. ഓക്കെ, മുഫീദക്ക് എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടോ? എക്സ്ട്രാ ആയിട്ട് ഇല്ല, അങ്ങനെ ഒന്നുമില്ല. പാട്ട് പാടുവോ, പഠനം വിളിക്കുവോ, ഇല്ല. അങ്ങനെ എന്തെങ്കിലും സ്പോർട്സോ ആർട്സോ? ഞാന് സ്കൂളിലൊക്കെ കുറെ എസ്സേയിലൊക്കെ വാങ്ങിക്കിട്ടി, എസ്സേ റൈറ്റിംഗില് ഫസ്റ്റ് കിട്ടിയത്. ഇംഗ്ലീഷ് ആയിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. ആയിരുന്നല്ലേ. ഓക്കെ, താങ്ക് യു മുഫീദ, താങ്ക് യു സോ മച്ച്. അടുത്തത് ആരാണ്? ആഷിഖ്. ഫർഹാൻ ഉണ്ട്, ആഷിഖ് കേൾക്കുന്നില്ലേ? ആഷിഖ് ഉണ്ട്, ഹലോ. ജിജേഷ് ഉണ്ട്. ആ ഓക്കെ, ആഷിഖ് വീഡിയോ ഓൺ ചെയ്യാം. ഹലോ, പറഞ്ഞു ആഷിഖ്, കേൾക്കുന്നുണ്ട്. എന്റെ പേര് ആഷിഖ്, ട്രിവാൻഡ്രോൺ ലൊക്കേഷൻ. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു 3 ഇയേഴ്സ് ആയി. ഇപ്പോ IT ഫീൽഡ് എന്തെങ്കിലും നോക്കാൻ വേണ്ടിയിട്ട് BCA ചെയ്യുന്നു. IT ഫീൽഡ് നോക്കാൻ വേണ്ടി BCA ജോയിൻ ചെയ്തതാണ് അല്ലേ? ഓക്കെ,
ഈ ചോദിച്ച പോലെ തന്നെ ആഷിക്കിന് എന്തെങ്കിലും എന്തെങ്കിലും ഡ്രീം ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അംബിഷൻ ഉണ്ടോ ഫ്യൂച്ചറിൽ ഇന്നതാളാവണം അല്ലെങ്കിൽ ഇന്നതാവണം എന്തെങ്കിലും? അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നും ഇല്ല. കറന്റ് ഉള്ളതെന്ന് വെച്ചാൽ ഐടി എന്തെങ്കിലും നോക്കാം, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. മുമ്പ് എഡിറ്റിങ്ങും അങ്ങനെ വർക്ക് ചെയ്തോണ്ട്, പിന്നെ അത് ബോർ അടിച്ചപ്പോ അങ്ങനെ. ബോർ അടിച്ചപ്പോഴാണോ പഠിക്കാൻ വന്നേ? അല്ല, ആ ഒരു ഫീൽഡ് ബോറിംഗ് ഹലോ. ആയിട്ട്, അല്ല ആ ഒരു ഫീൽഡ് ബോറിംഗ് ആയിട്ട് തോന്നി. അപ്പൊ പിന്നെ വേറെ ഏതെങ്കിലും ഫീൽഡ് നോക്കാന്ന് വെച്ചിട്ട് ബി സി എടുത്തു. ആണല്ലേ. ഓ ശരി എന്നാൽ, താങ്ക് യു. അടുത്ത തരാണോ? അർച്ചന മാം വിളിച്ചേട്ടെ. വിജേഷ് മുന്നോട്ട് വന്നില്ല ഇതുവരെ. സ്വാലിഹ് പറഞ്ഞിരുന്നോ? സ്വാലിഹ് പറഞ്ഞിരുന്നു അല്ലേ. ഓക്കെ. ജിജേഷ് കേൾക്കുന്നില്ലേ? ഹലോ, ഇനി ആരൊക്കെയാ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത്? ഇനി ഒരു മുഹമ്മദ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്, ഫർഹാൻ ചെയ്യാനുണ്ട്. ആ രണ്ടരേ ഉള്ളൂ, ബാക്കി എല്ലാരും ചെയ്തു. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നോ? ഫർഹാൻ കേക്കാമോ? ഹലോ, ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജിജേഷ് ആ വന്നിട്ടുണ്ട്. ജിജേഷ് വന്നിട്ടുണ്ട്. ഹലോ, എൻ്റെ പേര് ജിജി, ആലപ്പി ഡിസ്ട്രിക്റ്റിലാണ്. കേൾക്കുന്നുണ്ടോ? ആ യെസ് കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ, ഞാനിപ്പോൾ പ്രസന്റ്ലി വർക്ക് ചെയ്യാണ്, കേരളത്തിന് പുറത്താണ്. ഓൾറെഡി അങ്ങനെ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഒന്നും ചെയ്തതാണ്, ശേഷമാണ് ഇപ്പോൾ ബി സി എയിലോട്ട് പോകുന്നത്. പറഞ്ഞോളൂ. അതുകൊണ്ടാണ് ഇപ്പൊ എന്തായാലും ബി സി ഒന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചിട്ട് ബി സി ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, ലേൺ വൈസിൽ ജോയിൻ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്. ഓക്കെ, ഇപ്പൊ സ്റ്റാർട്ടിംഗ് വീഡിയോസ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2-1 ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ സിലബസ് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ദിവസം. കുഴപ്പമില്ല, ഇ പി ആണ് ഇപ്പൊ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ ജിജി, താങ്ക് യു, താങ്ക് യു. ഓക്കെ, നിങ്ങളുടെ ഇനിയിപ്പോൾ നമ്മുടെ സെഷൻസ് കഴിഞ്ഞല്ലോ. ഫസ്റ്റ് സെഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്, രണ്ടുപേരുടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാൻ ടൈമില്ല, അതുകൊണ്ടാണ് സെഷൻസ് ഇത്രയും ലെങ്തി ആവുന്നു. അപ്പൊ നിങ്ങളുടെ ഈ ഒരു സെഷനെ ബേസ് ചെയ്തുള്ള ഫീഡ്ബാക്ക് നമുക്ക് പറഞ്ഞാൽ കൊള്ളായിരുന്നു. സെഷൻ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു ആക്ഷൻ ടാസ്ക്? ഇത് ചോദിച്ചിട്ട്, ഫീഡ്ബാക്ക് ചോദിച്ചിട്ട് ആക്ഷൻ ടാസ്ക് ഉണ്ട് കേട്ടോ. ഈ സെഷൻ കഴിഞ്ഞിട്ട് ഈ സെഷനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ആക്ഷൻ ടാസ്ക് ഉണ്ട്, അത് ഷെയർ ചെയ്യാം. അപ്പോൾ ബിഫോർ ദാറ്റ് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് പറയാൻ, എങ്ങനെയുണ്ടായിരുന്നു സെഷൻ, നിങ്ങൾ എൻജോയ് ചെയ്തോ? മറിയ, നല്ലൊരു സെക്ഷൻ ആയിരുന്നു, ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിരുന്നു, ഒട്ടും തന്നെ ബോർ അടിച്ചില്ല. ഞാനൊരു എന്താണ് ഹലോ സെക്ഷൻ എന്ന് ഉദ്ദേശിച്ചത് എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തു, കോഴ്സിനെ പറ്റി പറയും എന്നുള്ള ഒരു ധാരണയില ഞാൻ കയറി വന്നത്. ബട്ട് ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിട്ട് ജോളിയായിട്ട് എല്ലാവരുമായിട്ട് ഫണ്ണായിട്ടൊരു ടാസ്കുകളിലൂടെയും എല്ലാം നമുക്ക് ഇന്ററാക്റ്റീവ്, അത് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ മാത്രം കൊണ്ടുതുങ്ങിയില്ല, അപ്പൊ നമുക്ക് ബോർ അടിച്ചില്ല. അത് മാത്രമല്ല എല്ലാവരും എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ പറയാം, അപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയുള്ള ആൾക്കാരുണ്ടെന്നൊക്കെ മനസ്സിലായി. അപ്പോൾ കൂടുതൽ എല്ലാവരെയും പരിചയപ്പെടാനും പറ്റി, ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. കാരണം ഞാൻ കോളേജിൽ പോയിരുന്ന ഒരു വ്യക്തിയായിരുന്നു, അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നപ്പോൾ ഭയങ്കര ബോറടി ആയിരുന്നു.
എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഇതായിട്ടാണ് വന്നത്. അപ്പോ അങ്ങനെ ചെയ്തപ്പോ കുറെ ഫ്രണ്ട്സിനെ കിട്ടിയെന്ന് തോന്നി. നല്ല പല പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരൊക്കെ പരിചയപ്പെടാൻ പറ്റി. വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു മരിയ. താങ്ക് യു മരിയ. അടുത്ത തരാണ്. വിളിക്കത്തില്ല, വാ, കുനിഞ്ഞിരിക്കണ്ട ശ്രേഷ, വാ. അല്ല, ഇത് തന്നെ നന്നായിരുന്നു, ഇഷ്ടപ്പെട്ടു, എന്റർടൈൻമെന്റ് ആയിരുന്നു. ഞാൻ വർക്ക് ചെയ്യണ്ട, എനിക്ക് ഇത്ര വൈകിട്ട് രാത്രിയിലേക്ക് സമയം കൂടുതൽ കിട്ടുള്ളൂ. ഞാൻ ഹോംനെസ് ആയിട്ട് വർക്ക് ചെയ്യണത്, അപ്പൊ എനിക്ക് ഇന്ന് പുറത്തിറങ്ങാനോ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല, കൂട്ടുകെട്ടുകളും കുറവാണ്. അപ്പൊ അങ്ങനെ ഇങ്ങനെ സെക്ഷനും ഞാൻ വിചാരിച്ചില്ല ഇത്രയ്ക്കും ഭംഗിയാവും. നന്നായി, ഇനിയും ഇതേപോലെ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും പ്രതീക്ഷകൾ ഒട്ടും കളയത്തില്ല, ഇനി സെഷൻസ് വരും. അപ്പൊ ഇതുപോലെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അടുത്താരാണ്? സച്ചിൻ. നല്ല സെക്ഷൻ ആയിരുന്നു, എല്ലാവരെയും പരിചയപ്പെടാനും എല്ലാവരും പുതിയതാണല്ലോ, അപ്പം പരിചയപ്പെടാനൊക്കെ കഴിഞ്ഞ സന്തോഷം. പിന്നെ എല്ലാവരുടെയും എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതും എല്ലാവരുടെയൊക്കെ ഈ ബിസി ആയിട്ട് നടക്കുമ്പോഴാണല്ലോ എല്ലാവരും ഇങ്ങനെയൊക്കെ കോഴ്സിനെയൊക്കെ പറ്റി ആലോചിക്കുന്നത്. അപ്പം പറ്റും, നമ്മളെ കൊണ്ടും പറ്റും എന്നുള്ള ചെറിയൊരു ഇതൊക്കെ തോന്നുന്നു. എല്ലാവരും ഇത്ര ആൾക്കാരൊക്കെ പഠിക്കുന്നു എന്നുള്ളത് അറിഞ്ഞപ്പോൾ നല്ല സെക്ഷനായിരുന്നു, ഹാപ്പിയാണ്, ബോറടിച്ചില്ല. ഈ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഇത്രയും ദിവസം നമ്മള് മെൻട്രോ ആയിട്ടാണ് ഇന്ററാക്ട് ചെയ്തത്. അപ്പൊ മെൻട്രോ നല്ല സപ്പോർട്ടിൽ ചെയ്തിരുന്നുണ്ട്, പക്ഷെ നമുക്ക് അറിയില്ല ഇത് ആരൊക്കെ നമ്മളുടെ കൂടെ മെയ്റ്റ്സ് ആയിട്ട് ഉണ്ടാവാന്ന് അറിയില്ല. അപ്പൊ ഇവരൊക്കെ കണ്ടപ്പം കുറച്ചും കൂടി കുറച്ച് ഈസിയായി, കാരണം എവിടുന്നൊക്കെ ഇത് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ പറ്റി, ഇതൊക്കെ ജെന്യുൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാന്ന് അറിയാൻ പറ്റി, കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റി. അതന്നെ വലിയ കാര്യമാണ്. അപ്പൊ നല്ല രീതിയിൽ ഇപ്പം എനിക്ക് തന്നെ ഇപ്പം ചെറിയ കുട്ടികളുണ്ട്, അപ്പൊ ഞാൻ അവരൊക്കെ റൂമിൽ കളിക്കാൻ വിട്ടിട്ടാണ് ഞാൻ ഇത്രയും ടൈം. പക്ഷെ ഈ ഒരു 1 hour പോയത് അറിയുന്നേ ഇല്ല, പെട്ടെന്ന് പോയ പോലെയുണ്ട്. അപ്പം നല്ല ഒരു, ഇനിയും ക്ലാസ്സസ് ഇതുപോലെ ഇന്ററാക്ഷൻ വരാൻ വേണ്ടിയിട്ട് ഞാൻ അത്രക്കും ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, കാരണം നല്ല ഉണ്ടായിരുന്നു. ഈ ഒരു ടൈം ഇങ്ങനെ പോയത് അറിഞ്ഞിട്ടില്ല ശരിക്കും. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അടുത്തതാരാണ്? ശ്രീമോള് പറയുന്നോ? ഞാൻ സെക്ഷൻ ഇത്രയും ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല, അതായത് ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉണ്ടാവുന്നതാ വിചാരിച്ചത്. പക്ഷെ ഇപ്പം ഗെയിംസ് ഒക്കെ ആയിട്ട് ഭയങ്കര രസമായി, 1 hour പെട്ടെന്ന് പോയി. പിന്നെ ബാച്ച് മേറ്റിനെ ഒക്കെ പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു, അവർക്ക് പറ്റി. ഹാപ്പിയാണ്. ഹാപ്പിയാണ് അല്ലേ? ഓക്കെ, ബാച്ച് മേറ്റ്സിനെ ഒക്കെ പരിചയപ്പെട്ടല്ലോ അല്ലേ? ഇവ ത്രൂ ഔട്ട് നിങ്ങൾക്ക് ഇപ്പം മന്ത് എൻഡ് മീറ്റിംഗും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതിലൊക്കെ ഇവരെ ഇനിയും കാണാം. മാസത്തിൽ ഒരു പ്രാവശ്യം മന്ത് എൻഡിൽ നമ്മൾ മന്ത് എൻഡ് മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യും. ഇതേ ആൾക്കാരെ തന്നെ നമുക്ക് ഒന്നുകൂടെ കണ്ട് ഇതുപോലെ ഇന്ററാക്റ്റീവ് ആയിട്ടൊക്കെ സെഷൻസ് വെക്കാൻ പറ്റും. ഓക്കെ, ശരി, താങ്ക് യു. ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയുന്നോ? പറയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം, ഇനി ഒരു ചാൻസ് കിട്ടത്തില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സെഷന്റെ ബേസിൽ ആക്ഷൻ ടാസ്ക് ഉണ്ട്. ആക്ഷൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സെഷനും നമുക്ക് ആക്ഷൻ ടാസ്കും അതേപോലെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതിന്റെ ബേസിൽ നമ്മൾ ഈ ഒരു ഓറിയന്റേഷൻ കഴിയുമ്പോൾ ബെസ്റ്റ് പെർഫോമർ എടുക്കും. ഇപ്പൊ ബി സി ഐ ഡിപ്പാർട്ട്മെന്റിന്റെ July 24 ബാച്ചിൽ ബെസ്റ്റ് പെർഫോമർ എന്ന് പറഞ്ഞ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്കിടയിലും ഈ ഒരു കോമ്പറ്റീഷൻ വേണം. അപ്പൊ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ ഇതിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലേ, ഇതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അതുണ്ട്. അത് കൂടാതെ തന്നെ ആക്ഷൻ ടാസ്ക് ഉണ്ട്. ഈ ആക്ഷൻ ടാസ്ക് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ കൺസേൺഡ് മെന്റർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു സെഷൻ കഴിയുമ്പോൾ, ഈ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും മാഡം. അതിനനുസരിച്ച് നിങ്ങൾ എന്താണ് ഓരോ ദിവസത്തെ ആക്ഷൻ ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് മെന്റർക്ക് അയച്ചു കൊടുക്കുക. അപ്പൊ ഇന്നത്തെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെൻ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് മേക്ക് ഷുവർ ടു മെൻഷൻ, നിങ്ങൾ സ്വയം നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളുടെ വെൽക്കം മീറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ബാച്ച് മേറ്റ്സിനും അതുപോലെ ബാക്കി എല്ലാവർക്കും നമ്മളെ ഒന്ന് പരിചയപ്പെടാൻ പറ്റി ഇല്ലേ. ഇപ്പം ഞാൻ പറയുകയാണ്, ഞാൻ എൻ്റെ പേര് വാണി എന്നാണ്, ഞാൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ബി സി എ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെൻ്റർ ലീഡാണ് എന്ന് പറയുന്നു. അതേപോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പേരും കാര്യങ്ങളും എല്ലാം പറഞ്ഞിരുന്നു. അതേ കാര്യങ്ങൾ തന്നെ ഇവിടെ നിങ്ങൾ പറയുക, നിങ്ങളുടെ പേരെന്താണ്, അതേപോലെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, നിങ്ങളുടെ പ്ലേസ് നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്നും അതേപോലെ നിങ്ങളുടെ ഹോബീസ് എന്താണ്, ഈവൻ യു ആർ വർക്കിംഗ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടൊന്ന് മെൻഷൻ ചെയ്യാം. താഴെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ജോൺ എന്ന് പറയുന്ന ആളുടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ജോണിന്റെ പേര് ജോൺ എന്ന്, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് പ്ലസ് ടു കംപ്ലീറ്റഡ്, അതേപോലെ പ്ലസ് ടു കംപ്ലീറ്റഡും ഡിപ്ലോമയും, അതേപോലെ പ്ലേസ് കോഴിക്കോടാണ്. സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആൾ കോൺഫിഡൻ്റ് ആണ്, ഡിറ്റർമിനൻ്റ് ആണ്. പിന്നെ ഹോബീസ് എന്ന് പറയുന്നത് ഡാൻസിങ് ഡ്രോയിങ് ആണ്. പിന്നെ ജോബ് എന്ന് പറയുന്നത് ടീച്ചർ അല്ലെങ്കിൽ ഇല്ല എങ്കിൽ നില്ലെന്ന് കൊടുക്കുക. മനസ്സിലായോ? ഇത് നിങ്ങൾ സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അത് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ പേര്, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, ഏത് സ്ഥലത്ത് നിന്ന് വരുന്നു, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ ഹോബീസ് എന്താണ്, നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് മെൻഷൻ ചെയ്തിട്ട് നിങ്ങളുടെ മെൻഡർക്കൊന്ന് അയച്ചു കൊടുക്കുക. നാളെ വൈകുന്നേരത്തിന് മുമ്പായിട്ട്, ഒരു 2 മണി 3 മണിക്ക് മുമ്പായിട്ട്, ഒരു മാക്സിമം ഒരു 4 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ മെൻഡർക്ക് ഇത് അയച്ചു കൊടുക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം വൺസ് അഗെയിൻ താങ്ക് യു. നല്ല രീതിയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആകെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അതൊഴിച്ചാൽ ബാക്കി എല്ലാവരും നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ത്രൂ ഔട്ട് സെഷൻസിൽ ഇതേപോലെ തന്നെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ബെസ്റ്റ് പെർഫോമർ ആവാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ശരി, താങ്ക് യു.